ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ഈ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവത പഠനം എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ധർമ്മമാണ്. ഭാഗവതം പഠിക്കുക, മറ്റുള്ളവർക്ക് അറിയാവുന്ന രീതിയിൽ അതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൽ കലിയുഗ ധർമ്മമായതിനാൽ ഭാഗവത പ്രചാരണത്തിനും ഭാഗവത സന്ദേശം ഗേഹേ ഗേഹേ ജനേ ജനേ, വീടുകൾ തോറും ജനങ്ങൾ തോറും എത്തിക്കുക എന്നുള്ള ഭക്തി സൂത്ര ഉപജ്ഞാതാവായ നാരദ മഹർഷിയുടെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് കാലത്തിൻ്റെ അനിവാര്യത എന്നോണം ശ്രീമദ് ഭാഗവതം പഠനം നടത്തുവാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ലോകത്ത് എമ്പാടുമുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പഠിപ്പിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് ശ്രീധരിയം ഭാഗവത പഠനസത്രം ഗ്രൂപ്പിലൂടെ കൈവന്നിരിക്കുന്നത്. അതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്. നമ്മുടെ ശ്രീധരിയം ഭാഗവത പഠനസത്രം കഴിഞ്ഞ വിജയദശമി സുദിനത്തിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ആരംഭിച്ചു. തുടർന്ന് അങ്ങോട്ട് ഗുരുവായൂർ ഏകാദശിയിൽ രണ്ട് ഗ്രൂപ്പും മകരവിളക്കിൽ നാലാമത്തെ ഗ്രൂപ്പും പഠനം ആരംഭിച്ച് തുടർന്നു കൊണ്ടുപോവുകയാണ്. വീണ്ടും താല്പര്യമുള്ള ഭക്തജനങ്ങൾ, പഠിതാക്കൾ അന്വേഷണവുമായി വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് നിർത്തിവെക്കാൻ നിർവാഹമില്ലാത്തതിനാൽ ശ്രീധരിയം പഠനം അഞ്ചാമത്തെ ഗ്രൂപ്പും ആരംഭിക്കുകയാണ്. വരുന്ന മാർച്ച് 11 തീയതി ശിവരാത്രി സുദിനത്തിൽ, മഹാശിവരാത്രി സുദിനത്തിൽ രാവിലെ 7:30-നും 8:30-നും ഇടയിൽ കൃത്യമായിട്ടുള്ള സമയം പിന്നീട് അറിയിക്കുന്നതാണ്. അഞ്ചാമത്തെ ഗ്രൂപ്പിലൂടെ ഭാഗവത പഠനം ഗുരുകുല സമ്പ്രദായത്തിലൂടെ ആരംഭിക്കുന്നതാണ്. എന്നിരുന്നാലും ഓൺലൈനായിട്ടാണ് സമ്പ്രദായം. ഗുരുകുലം വാഴകുന്നം പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ഈ ഒരു ഗുരുപരമ്പര സമ്പ്രദായം, ഗുരുവായൂർ സമ്പ്രദായം മൂലം ഭാഗവതം പഠിക്കാനുള്ള ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുക. താല്പര്യമുള്ളവർക്ക് ഈ ശ്രീധരിയം ഗ്രൂപ്പിൽ ചേർന്ന് ഭാഗവതം പഠിക്കുവാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളിലേക്ക് വിളിച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ചേരാവുന്നതും അങ്ങനെ തുടക്കം മുതൽ തന്നെ ശ്രീമദ് ഭാഗവതം അത്യപൂർവമായിട്ട് മഹാത്മ്യം മുതൽ വളരെ വിസ്തരിച്ച് പഠിക്കാനും, അതായത് കേൾക്കാനും പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരവസരമാണ് ഇതിലൂടെ കിട്ടുന്നത്. ഏവരും പ്രയോജനപ്പെടുത്തുക. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. എല്ലാവർക്കും നമസ്കാരം.